ट्रांसपोर्ट बस पणी बस अल अच्छे अच्छा नाला वरतु कंपनी विवरम पर या नि मणिकूर कहूँ कहच नोटीस इन मुद पड़ा नग्न आड़ियों नसीर उम्मर ने कथ वेषमो आरा कमल मणियन चेटनोट अम्मी नोटिस एणिया सीमियो इन मुद जवहर पड़ा मणियंपिना मणियन चेटन आ वेश का
പിള്ളേരറിഞ്ഞൂടി അല്ല മാണി പറഞ്ഞായില്ലേ എന്തോ ആയ കുട്ടിയെ ചവയ്ക്കുന്നത് ചവയ്ക്കാൻ മായി പല്ലുണ്ടായിട്ട് വേണ്ടേ ഇത്തിരി കപ്പലുണ്ട് എവിടെന്നാ മണിയും കൊണ്ടുവന്നത് അവൻ എവിടെന്നാ കാശ് അരക്കലെ ദേവകിയമ്മ അവൻ എട്ടണ കൊടുത്തു അവൻ അതിന് കപ്പലണ്ടിയും മേടിച്ചോണ്ട് വന്നു അച്ഛന്റെ പങ്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാ എന്തോന്ന് ആലോചിക്കുന്നു ഓ എന്താ ആലോചിക്കാൻ ഞാൻ നമ്മുടെ മണിയന്റെ കാര്യം നമ്മുടെ മുതലാളിയുടെ അടുത്തൊന്ന് പറഞ്ഞു ആ ഇനി ഭർത്താവിനെ കഴിഞ്ഞൊന്നും പറയാതിരിക്കുന്നതല്ലോ ഈ സിനിമ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ് അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല സമയം നല്ലതാണോ പിടിപിടിയെന്ന് കയറിപ്പോകാം സമയം പിഴച്ചോ തപ തപാ നീ ഇറങ്ങി പോരാം സർവതുണ്ടോ ഉണ്ടല്ലോ ഒന്ന് ചേർത്ത് ഐസറോ വേണ്ട വെള്ളമില്ലല്ലോ മണിയമ്പളെ ആ കിണ്ടിയിൽ നിന്ന് ഒരു കലം വെള്ളം പിടിയിൽ നിന്ന് എടുത്ത് പോരും സാറിരിക്കണം ഇപ്പൊ വരും ഞാൻ പോട്ടെ എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുള്ളതാ ചുമ്മാ മിനക്കെടുത്താൻ കടയിൽ തുറന്നു ചെടാ വെള്ളത്തിന് പോയി ആളിനെയും കാണുന്നില്ലല്ലോ നല്ല ആള് തന്നെ സർവത്തിന് ആളെ എഴുതിട്ട് പോയാ പോക്ക അയാള് പോയ ഇല്ല പോയില്ല വൈകുന്നേരം ഇതുവഴി വരുമ്പോ കുടിച്ചിട്ട് പോയിക്കാന്ന് പറഞ്ഞിരിക്കാ ഇതുകൊണ്ടൊക്കെ തന്നെയാ പിള്ളേര് മണിയമ്പള്ളിയെ പിരിലൂസ് പിരിലൂസ് എന്ന് വിളിക്കുന്നത് എന്നെ ആരും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല വിളിച്ച ആരായാലും ഞാൻ തല്ലു അത് ഞാൻ കൊട്ടേ വരെ പോയിരുന്നു പടം മാറിയോ എന്നറിയാൻ എന്നിട്ട് പടം മാറിയോ ഇല്ലില്ല ഇവിടത്തെ കൊട്ടയിലെ പടം നാളെ മാറത്തുള്ളൂ ഇന്നത്തെ പൂവുള്ള താങ്ക് യു പൂ തന്നപ്പോഴേ ചേട്ടനോട് ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ ആ അത് ഇംഗ്ലീഷാ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താ ഉടനെ താങ്ക് യു എന്ന് പറയണം എന്ത് പറയണം മണിയൻചേട്ടൻ വലിയ സായിപ്പായി പോയല്ലോ ആ പിന്നെ എന്റെ കൂടെ കടുത്തു വരുന്ന് വരാമോ എന്തിനാ കൂട്ടിന് അവിടെ കുറെ ചെറിച്ച ആമ്പിള്ളേരുണ്ട് കമന്റ് അടിക്കാൻ എന്ന് വെച്ചാ അവരൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അനാവശ്യം വിളിച്ച് പറയും ഇന്നാരും ഒന്നും പറയത്തില്ല ഞാൻ കൂടെ ഉണ്ട് നേരെ ഒരുപാടായി വെള്ളക്കാരിക്കുന്ന റെസ്കോർട്ട് ഉണ്ടല്ലോ രവി എന്ന് പറഞ്ഞാ വെള്ളസാര ഒരു അമൂല്യ നീയല്ലടാ അത് കാക്കാര ഒരു ഭൂതം വേണ്ടേ എടാ ഇത് ഭൂതമൊന്നുമല്ല കിറുക്കന എന്നെ എങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്ന് കർത്താവ് ഈ പണി എന്നും രാവിലെ മംഗളമായിട്ടാണ് നടത്തിയത് എന്താടാ നിനക്കൊക്കെ നല്ല വഴി കിടക്കണ പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ ചിപ്പോടാ എന്താടാ വിളിച്ച് എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ അഹങ്കാരി നീ വെറുതെ ഈ കിറുക്കണൊക്കെ വർത്താവിന്റെ കാര്യം എന്താ ആരെങ്കിലും പിടിച്ചു മാറ്റടാ ഓക്കെ ഒന്ന് പിടിച്ചു മാറ്റണേ മാറോ മാറോ അയ്യോ എന്നെ ആരും പിടിക്കണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതി ഇതാട്ട് പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ അന്ന അന്നം പിടിച്ചോണ്ട ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു ഇനിയോ അമ്മ എന്തെങ്കിലും കിട്ടും Ha 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 ha!
ഇന്നത്തെ കാലത്ത് ഒരു പണി കിട്ടാൻ വിഷമം. പഠിച്ചവരോ തേരാ പരാത്ത് എന്ത് നടക്കുന്നു? ഇവനിങ്ങനെ കളിച്ചു നടന്നാ മതിയോ? അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുണ്ടായോ? ചേട്ടനോട് തോന്നണ്ടേ? ഇപ്പൊ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തോന്നാൻ പോന്നേ? മോലാലയുടെ വീട്ടിൽ വലിയ പണിയൊന്നും കാണത്തില്ലടാ. എനിക്കിപ്പോ പണിയൊന്നും വേണ്ട, ഞാൻ തോന്നുമ്പോ പറയാം. അപ്പൊ പുഴുങ്ങി വെച്ചിരിക്ക, എടുത്ത് കയ്യിലോട്ട് തരാൻ. തോട്ടം, എനിക്കൊരു പപ്പടം വേണം. പപ്പടം അത്രേ ഉള്ളു, തീർന്നു. എനിക്കൊരു പപ്പടം കൂടെ വേണം. തീർന്നാ എന്ത് ചെയ്യും? ചേട്ടൻ എടുത്തു. താങ്ക് യു. ഇനി നോക്കട്ടെ മണിയൻ ചേട്ടന് ബുദ്ധിയുണ്ടോന്ന്. ഈ ഫോട്ടോയിൽ ഏതിലാണ് ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത്? ഇതല്ലേ? അയ്യോ, എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടനും അത് തന്നെ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോ എനിക്ക് തരാമോ? എന്റെ പടമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. ചേട്ടന്റെ ഒരു പടം എനിക്കും തരണം. എന്തിനാ? ചേട്ടൻ ഉണ്ടാക്കപ്പോ കണ്ടോണ്ടിരിക്കെ. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അണ്ണൻ വരും. അണ്ണനെ മണിഞ്ചേട്ടൻ അറിയില്ലേ? അറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് രണ്ട് സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? ഇതാ വരുന്നു. അമ്മ വിളിക്കുന്നു. അപ്പോഴേ അണ്ണ, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടമുണ്ടോന്നറിയേ? ഒരു വഴിയില്ലേ? വഴികളൊക്കെ ഉണ്ട്. ഒരുമാതിരി കേസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാം. അവരുടെ പൂച്ച പാല് കുടിക്കുന്ന ടൈപ്പിലുള്ള ചില നോട്ടങ്ങൾ കണ്ടാലേ അറിയാം. പക്ഷെ എല്ലാവരും നമ്മാൻ ഒക്കില്ല കേട്ടോ. അതിലുണ്ട് ചില കരിങ്കാരികളൊക്കെ. ആട്ടെ, എന്താ പണിയുമുള്ള കാര്യം? ഒന്നുമില്ലേ. ഏറ്റവും എളുപ്പമാർഗം പെണ്ണിനെ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടാ മതി. ഇത് കണ്ടു പെണ്ണ് ചിരിച്ചോ തങ്ങടി ലൈൻ ക്ലിയർ ആണോ അർത്ഥം. ഇനി ഒരറ്റ കൈയുണ്ട്, പെണ്ണിന്റെ മോന്തായത്തിലോട്ട് നോക്കിക്കൊണ്ട് ലവ് എന്നങ്ങ് പറഞ്ഞോണ്ടാ മതി. പറഞ്ഞേ. ആ അത് സായിപ്പിന്റെ അടവാ. ലവ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്ന. മണിയമ്പിള്ള ഏതാണ്ട് കുട്ടന് സൃഷ്ടിച്ച മട്ടുണ്ടല്ലോ. ഏ അണ്ണന് തോന്നുന്നതാ. അമ്മ എന്തിയെ കമലം? അപ്പുറത്ത് ചേച്ചി പ്രസവിച്ചു എന്നറിഞ്ഞു, അവിടെ പോയതാ. ചേച്ചാ ഒത്തിരി നേരം അപ്പുറത്ത് നിന്ന് വിളിച്ചേച്ചു വരിക. ഞാനിത് സൂത്രം കാണിക്കട്ടെ കമലം? സൂത്രമോ? കണ്ണുകൊണ്ട ദേ നോക്കിക്കോ. എങ്ങനെയെങ്കിലും മണിയൻ ചേട്ടാ ഒന്നുകൂടെ പ്ലീസ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ?
നീ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ചേടാ ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തതുകൊണ്ടാവും കേൾക്കാത്തതെന്ന്. നീ കാരണം തുള്ളാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്ന ഒരു മോള് മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. ചേടാ അത് അവനോട് തോന്നണ്ടേ? ഞാൻ ഇന്നലെയും പറഞ്ഞു അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്രാസിൽ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാസ്റ്ററി എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കുന്നു എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ? വേണ്ട. അതെന്താ? അറിയാൻ പാടില്ലാത്തൊന്നുമില്ല എന്നാ പറഞ്ഞതായിട്ട് മനസ്സിലായില്ല എന്നൊന്ന് മിണ്ടായിരിക്കോ. ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റിക്കറിഞ്ഞത്? അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ, നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അത് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ കിട്ടിയോടാ? ഞാൻ കൊണ്ടുവാ. ഈ കടലാസി പൊതിയ ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്നാലേ അവര് പരീക്ഷ ജയിച്ചു. ഇതിന് പാടി എനിക്ക് ഒരു പാട്ടുസം തരണം. തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെങ്ങനെ കൊല്ലുന്നത്? പാപമാണെന്ന് വിചാരിച്ച പഠിക്കാൻ ഒക്കുമോ? ആ മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ലപോലെ ആലോചിച്ചു നോക്ക്, എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന് നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്നുവെച്ച? ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പഠിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയഞ്ചേട്ടനാ. ഒന്നുമല്ല, എനിക്കൊരു പാപവും ഇല്ല. മണിയഞ്ചേട്ടൻ തന്നെ എനിക്ക് കൊണ്ട് തന്നെ
ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലേ പിന്നെ മറത്താനാ മണിയും വിളിച്ചിട്ടും പോകുന്നു നമുക്ക് ഒളിച്ചിന് കളിപ്പിക്കാം എങ്ങനെ അതൊക്കെ ഞാൻ ഏറ്റു നമ്മൾ ഇന്നലെ കണ്ട സിനിമയിലെ പാട്ട് പാടി കളിപ്പിക്കാം മണിയും വിളിച്ചോ മണിയും വിളിച്ചാ നമുക്ക് സിനിമ കളിക്കാം ഞാൻ നസീർ അണ്ണൻ സോമൻ അത് പറ്റത്തില്ല ഞാൻ നസീർ നീ സോമൻ ശരി സമ്മതിച്ചു ഇവൻ ജയഭാരതി ഞങ്ങൾ എല്ലാം കൊള്ളക്കാര് ഞങ്ങളെ ജയഭാരതി ഇവിടെ കൊണ്ടു തടഞ്ഞു വെച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാം പാടി രസിക്കുന്നു അപ്പ മണിയും വിളിച്ചത് ചീടി വശത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ പാടുന്നു നമുക്ക് ആദ്യം സ്റ്റണ്ട് കളിച്ചു നോക്കാം മണിയും വിളിച്ചതിന്റെ സ്റ്റണ്ട് കളിക്കാൻ അറിയാവോ ഓ ഞാൻ അവന് ഒരു തണ്ടി ഞാൻ കടക്കാൻ പോവാടച്ചേക്കണം എന്താ ഞാൻ അവനെ ഒരുപാട് തല്ലി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് പിള്ളേരെ തല്ലുമ്പോ കുറച്ചൊക്കെ കണ്ണും മൂക്കും വേണം ചെല്ലേ ചങ്ക് നോവൂ മുടിയൊക്കെ മധുവിനെ പോലാ
നാട്ടു വിശേഷങ്ങൾ? മണിയമ്പിള്ള സുഹൃത്ത് വലിക്കോ? ഞാൻ വലിക്കല്ല. അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ വലിക്കണ്ടേ? വേണ്ട വേണ്ട, ചീത്തയാ. MGR വലിക്കത്തില്ലല്ലോ. അയ്യോ അയ്യോ. ആ അണ്ണ, മണിയഞ്ചേട്ടിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്ക് കൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? ആ മേക്കപ്പ് ഒന്നും വേണ്ട, ഇതാണ് മണിയഞ്ചേട്ടിന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ള. നീ അകത്തോട്ട് തന്നെ. നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. നീ ചെല്. ആ ഇനി ആ തൊപ്പി എടുത്തു വെച്ചോ. അമ്മേ, നീ ആള് കാണാൻ പാമാണല്ലോടാ മണിയമ്പിള്ള. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനെ ഇട്ട് വട്ട് കളിപ്പിച്ച്? അവൻ ആളെ മിടുക്കനാമേ, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അവനുണ്ട്. എന്തായാലും എന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇവളെ വലിയ കാര്യമാ. അയ്യോ അണ്ണ, ആളൊരു പൊങ്ങിനോ, ഒന്ന് പൊക്കി കൊടുത്തേച്ചാ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനെളപ്പവാ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോട് സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും ചത്തേനെ. പക്ഷെ എനിക്ക് ഉപകാരിയ, വല്ലപ്പോഴും മില്ലി പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. എന്നോട് അവസാനം താങ്ക് യു ഒക്കെ അടിച്ചു. ആ കക്ക ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ, അതിന്റെ ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞു വാ. കുറിയിട്ട് മുറപ്പെന്നേ നിന്റെ കളിയും ചിരിയും എവിടെ പോ, എവിടെ പോ. കുറിയിട്ട മുറപ്പെന്നേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി. കളഭ കുറിയിട്ട മുറപ്പെന്നേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി, എവിടെ പോയി. രാജകുമാരി പ്രേമകുമാരി, ഞാൻ കാണും സ്വപ്നത്തിൻ ദേവകുമാരി. ഒരിയൂ നീ എന്നിൽ ഉന്മദമാരി, രാജകുമാരി പ്രേമകുമാരി. നിനക്കു
ഹൃദയം നിനക്കു വേണ്ടി കരുതും മലരിൽ തുടിച്ചു നിൽക്കും എൻ ഹൃദയം നിനക്കു കേൾക്കാൻ പാടും പാട്ടിൽ ഒരുക്കി വയ്ക്കും ഒരു മധുരം രാഗിനെ നിൻ ഭംഗിയിൽ അലിയുന്നു ഞാൻ തളരുന്നു ഞാൻ തളർന്നു മറന്നു മയങ്ങും മനസ്സിൽ നിറയുന്നു തേൻ തുള്ളികൾ തേൻ തുള്ളികൾ ഒത്തിരി കനം തോന്നിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, മണിയമ്പിള്ളക്ക് ഇനി സിനിമയിലൊക്കെ അഭിനയിക്കാവുന്നു. അണ്ണന് സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ എന്തൊന്നല്ലേ? ഈ പത്രത്തിലെ സിനിമാക്കാരെ പറ്റി എഴുതുന്നത് അണ്ണന്? ആര് പറഞ്ഞു? കമലം പറഞ്ഞു. എനിക്ക് അവരുടെ രണ്ട് ഫോട്ടോ തരാവോ? ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം. എന്താ വാസു, രാവിലെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇതാണ് മണിയമ്പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓഹോ, മണിയമ്പിള്ള പഠിച്ചിട്ടുണ്ടോ? അഞ്ചു വരെ പോയി, പിന്നെ പോയില്ല. ആ മുൻഷി സാർ ആള് മഹാ ചീത്തയാ, എന്നെ എപ്പോഴും തല്ലു. മണിയമ്പിള്ളയെ പറ്റി വാസു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവനെ വിടണ്ട കേട്ടോ, മുറുക്കി പിടിച്ചോ. അവന് വലിയ വലിയ സിനിമാക്കാരായിട്ടൊക്കെ ഭയങ്കര ഇടപാടാ. ഇതാ എന്റെ ഫോട്ടോ, അന്ന എടുത്ത. ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അടിച്ച് കസറിയിരിക്കല്ലേ. ഏ, ഒരു നടനെയും ഒരു നടിയേയും തരാം. പറഞ്ഞോ, ഏത് നടനെ വേണം? പ്രേമനസീർ ഉണ്ടാ? ഓയേ, ഇനി നടി പറഞ്ഞോ, ആരെയാ വേണ്ടത്? യുവതിലക്ഷ്മി മതി. കുഴഞ്ഞല്ലടാ ഉയേ, ഒരു കാര്യം ചെയ്യാം. യുവതിലക്ഷ്മി ഇല്ല, ലക്ഷ്മിയുണ്ട്. തൽക്കാലം ഉള്ള ലക്ഷ്മിയെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. മണിയമ്പിള്ളക്ക് ഇതാരാണെന്നറിയാമോ? ഇവനാണ് കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആളെങ്ങനുണ്ട്? കള്ളം കള്ളം എന്നെ പറ്റിക്കാൻ പറയുക. അല്ലടാ, നീ അങ്ങേപ്പുറത്ത് പോയി അമ്മയോട് ചോദിച്ചോ, സംശയം തീർക്കാമല്ലോ. ഉള്ളതാണോ കമലത്തിന്റെ അമ്മ അന്നം പറഞ്ഞേ? അവൻ എന്തോ പറഞ്ഞു, കമലത്തെ കെട്ടാൻ പോണ ആളാണെന്ന്. നീ ഇങ്ങോട്ട് വാ. നീ കണ്ടോ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആരാ അത്?
അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ബോംബെയിൽ എന്താ മക്കളെ കാര്യം? നീ അമ്മയോട് പറ, എനിക്കൊരു ജോലി വേണം. അച്ഛൻ പറഞ്ഞ ജോലി എനിക്ക് വേണം. ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ കൊണ്ടുചെല്ലാനാ പറഞ്ഞിരിക്കുന്നു. അത് നേരാ. പക്ഷേങ്കിൽ അവൻ അവിടെ ചെന്ന് എങ്ങനെ പെരക്കുവെന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മലഞ്ഞു പോകത്തുള്ളൂ. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ആയില്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യും, അവന്റെ വേഷമൊക്കെ എടുത്തൊന്ന് കഴുകിയിട്ട് ഉള്ളത് വൃത്തിയായിട്ടെങ്കിലും ഇട്ടുണ്ട് പോവാ. ഒരു കാര്യം പറയട്ട്, ഇതൊന്ന് നോക്കിക്കോണേ. സമ്മതിക്കില്ലല്ലോ. അന്ന ഒരു കാര്യം അറിഞ്ഞ, എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അത് ഞാൻ ഇന്നലെ അറിഞ്ഞില്ലേ. എറണാകുളത്ത് കൊട്ടകി ഉണ്ടോ അന്ന? ഉള്ള അവിടെ അതല്ലേ ഉള്ളൂ, ആറോ ഏഴോ കാണണം. വലിയ വലിയ കൊട്ടകയായിരിക്കും. വലിയ പിന്നെ വലിയ കൊട്ടാരം പോലെയുള്ള കൊട്ടകയല്ലേ, ഒന്നിന് മീലെ ഒന്ന്, രണ്ടിടത്തും ഒരേ സമയത്ത് രണ്ട് കളി. ഇനി മണിയമ്പലിലേക്ക് മാറി മാറി ഇഷ്ടം പോലെ പടം കാണാമല്ലോ. അവിടെയൊക്കെ പടം കണ്ട വേറൊരു മേന്മയും കൂടി ഉണ്ട്. ജയ പടങ്ങൾ കാണണമെങ്കിൽ അവിടെ വെച്ച് കാണണം. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും കാണാൻ കൊള്ളാം എന്നൊക്കെ അവന്മാർ കണ്ടിട്ടറിയില്ലേ. ആട്ടെ മണിയമ്പള്ളി ഇനി എന്നാ വരുന്നേ? ആട്ട് അച്ഛൻ കൊണ്ടുവരുമ്പോ. ആ എന്നാ ഇത് വച്ചോ. മണിയമ്പള്ളിക്ക് അണ്ണന്റെ വക ഒരു സിനിമ കാണാനാ കാശ്. പിന്നെ വലിയ വലിയ കൊട്ടയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴേ ഈ പാവം പിടിച്ച അണ്ണനെ മറന്നു കളയരുത് കേട്ടോ. ചേച്ചി ചേച്ചി, നീ എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. വലിയ പട്ടണമാ. നാളെ എപ്പോഴാ പോന്നെ? രാവിലെ എത്ര മണിക്ക്? അതിനു മുമ്പ് വന്ന ഇന്നാളെ ചോദിച്ച പാട്ട് ദിവസം തരാം. അപ്പോ നിന്റെ കാര്യം രക്ഷയായല്ലോടാ മണിയ. എവിടെയാ പണി? അങ്ങ് എറണാകുളത്ത്. എന്തുവാ പണി? അത് അച്ഛനെ അറിയത്തുള്ളൂ. ഞാൻ കമലത്തിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വന്നതാ. എനിക്ക് ഉടനെ പോണം, മുണ്ടൊക്കെ മടക്കി വെക്കണം. ഇതാ ഇത് വെച്ചു, നീ പോയി നന്നായി വാ. കമലം എന്തിയെ? കമലത്തിന്റെ അമ്മ? ആ അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. എന്നാ ഞാൻ പോവുക. മണിയൻ ചേട്ടാ, കോൾ അടിച്ചല്ലോ. എവിടെയാ ജോലി? അങ്ങ് എറണാകുളത്ത്. ഇവിടുന്ന് 3 മണിക്കൂർ ബോട്ടേ ഇരിക്കണം. എന്തോ പണി? അതറിയാൻ മേല, അച്ഛനാ പറഞ്ഞ്. എപ്പോ പോ? നാളെ. എറണാകുളത്തൊക്കെ പോയാ ചേട്ടൻ ഞങ്ങളെ എങ്ങനെ ഓർമ്മിക്കൂ? ഞാനൊന്നും ഓർമ്മിക്കും. ഇന്ന് പോവണ്ടെന്നോ? കണ്ടോ, പോകാൻ പോകുന്നു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നല്ലോ. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. എനിക്ക് വലിയ സ്നേഹമാണ്. ചേട്ടൻ പോയോ? ചേട്ടൻ എങ്ങനെയാണോ പോയത്? മണിയൻ ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ എത്ര നേരം കാത്തിരുന്നോ? മറ്റേയാള് പോയോ? ആര്? കമലത്തെ കല്യാണം കഴിക്കാൻ പോണയാണ്. ആഹാ, മണിയൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിരിക്കട്ടെ, മണിയൻ ചേട്ടൻ കല്യാണത്തിന് വരുമോ? അയ്യോ, അത്ര പെട്ടെന്നൊന്നും എറണാകുളത്ത് നിന്ന് വരാൻ ഒക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. വലിയ ദൂരമാ, ഞാൻ പോട്ടു. Thank you.
അപ്പോ അമ്മ നമുക്ക് വാങ്ങിയതോ? എനിക്കിത് വേണ്ട. അവരൊക്കെ വലിയ ആളുകളാ, കെട്ടിനും മറ്റിനും ഒക്കെ നിക്കണം. കടയിലെങ്ങാനും പറഞ്ഞയച്ച അവിടൊക്കെ ചുറ്റിക്കറങ്ങാതെ സമയത്തിനങ്ങ് എത്തണം. നീ അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന അങ്ങേരെന്തെങ്കിലും പണി മേടിച്ചു തരും. ആരെന്ത് പറഞ്ഞാലും എന്റെ മക്കൾ അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇന്ന സിനിമയുടെ കടലാസ പുസ്തകം മതിയാ എടുത്തോ. ചേട്ടൻ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ. എത്ര മണിക്ക്? 8 മണിക്കെന്ന അച്ഛൻ പറഞ്ഞു. എന്തായാലും അതിനു മുമ്പ് ഞാൻ പോകും. 7.5 മണിക്കാണ് എന്റെ ബസ്. ഇതായത് വെച്ചോളൂ. താങ്ക് യു. ഞാൻ പോവാ. പോവാന്ന് പറയാതെ മക്കളെ, പോയേച്ച് വരട്ടെ എന്ന് പറ. ഞാൻ പോയേച്ച് വരട്ടെ. ഇതാ 10 രൂപയുണ്ട്. ഇത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. വെറുതെ കാശ് അനാവശ്യമായി ചെലവാക്കരുത്. അച്ഛനോട് പറയരുത്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തുവാ? ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അമ്മമാരും കൂടെ കാത്തു നിൽക്കുക. രാഘു കാലം വരാൻ ഒന്നും കൂടെ അറിയുവാടാ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ മണിയാ. അവിടെ ചെന്നാൽ കണ്ട പിള്ളേരായിട്ട് കൂട്ടുകൂടി നടക്കരുത്. ഇല്ല, അവരെ കൊണ്ടൊരു ദുഷിച്ച അഭിപ്രായം പറയിപ്പിക്കാൻ നീ ഇടവരുത്തരുത്. ഇല്ല, പറയുന്ന എന്താന്ന് വെച്ചാ കേട്ട് അതിന് മട്ടിന് മര്യാദയ്ക്ക് നിന്നോണം. ഇല്ല, പറയണ കേട്ടോ. നീ കേട്ടു. കടത്തു പോകാൻ താമസം ഉണ്ടായിരെ? ഇല്ല, ഇപ്പൊ പോകും. അച്ഛ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. എന്തിനാടാ? പോകണം, ഇപ്പൊ വരാം. പറഞ്ഞ പുസ്തകം വന്നില്ലെങ്കിൽ എന്തിനാ സാർ? അതിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചേക്കണം. ശരി. ആ പിന്നെ അവരെ കൊണ്ടുവരാൻ വണ്ടി കേക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 9:30. ആ ശരി, വയ്ക്കൂ. ഇതാണോ എറണാകുളം? ഇവിടുത്തെ ആൾക്കാര് എറണാകുളം എന്നാ പറയുന്നത്? മണിയുമ്പിലേക്ക് വരണം. അച്ഛൻ പോയതിൽ മണിപ്പിള്ളിക്ക് വിഷമമുണ്ടോ? അതെന്താ? വീട്ടിലാണെ അച്ഛൻ എന്നെ കണ്ടവാനം തല്ലും. എന്തിനാ? അത് എന്റെ കൈയിരിപ്പുണ്ടാ, വെറുതെ അല്ല. പക്ഷെ ബാബുവിന് തല്ലത്തില്ല. ആരാ ബാബു? എന്റെ അനിയെ. കാളയെ പഠിക്കുവാ. പഠിക്കാൻ മുടുക്കനാ. ഇതെന്താ പൊഴിക്കട്ടെ? ഇത് ഇതെന്റെ ഉടുപ്പാ. ഇതെന്റെ കൈ വെച്ചോണ്ടിരിക്കുന്നു. വാ, ഞാൻ മുറി കാണിച്ചുതരാം.
ഇതാണ് മണിയമ്പിള്ളയുടെ മുറി. എന്താ ഇഷ്ടപ്പെട്ടോ? ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചാല്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. അച്ഛൻ മണിയമ്പിള്ള വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ? വൈകിട്ടോ? വൈകിട്ട് വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ എന്റെ ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാണ്. ശരി വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ? ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അത് കൊള്ളാം. റഹീമിന്റെ മകനൊന്നും അല്ല, ഇവിടുത്തെ ഡ്രൈവറാ. അഭിനെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം? ആ പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ, അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കാം. അവരിപ്പോ വരും. റിസർവ് ചെയ്ത ബുക്ക് വന്നില്ല സാർ, അതുകൊണ്ട് സാറ് പറഞ്ഞ ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങി. റഹീം, മണിയമ്പിള്ള പുറത്ത് കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്ക. ഇവിടെ നമ്മുടെ ശ്രീമതി ഞാൻ മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചേക്കുമോ എന്ന് പേടിച്ച് എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുക. ശരിവാ. ആ മണിയമ്പിള്ള, എന്ത് ആഹാര സാധനം ആവശ്യമുണ്ടോ അത് ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. പൊക്കോ. ഇവിടെ കൊട്ടകയുണ്ടോ? കൊട്ടകയോ? ആ സിനിമാ കൊട്ടക. ഓ തിയേറ്റർ ധാരാളം ഉണ്ടല്ലോ. ഇതാ കാണുന്നതേ, ഒരു തിയേറ്ററാ. ഞാൻ ഒത്തിരി പടം കാണുന്ന കൂട്ടത്തില. നാട്ടിലാണേ ബാക്കരണ്ണ എന്നെ ചുമ്മാ കൊട്ടകയെ കയറ്റും. ആരായി ബാക്കരണ്ണൻ? കൊട്ടകയെ പണിയുള്ള ആളാ. ബാക്കരണ്ണൻ ടിക്കറ്റ് കീറി കൊടുത്താലേ പടം കളിക്കത്തുള്ളൂ. സിനിമ കാണത്തില്ലയോ? വല്ലപ്പോഴും. എന്താ പേരെന്ന് പറഞ്ഞ? മണികണ്ഠപിള്ള. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതിനൊത്തിരി പഠിക്കാനുണ്ട്. ശരി, അത് പഠിപ്പിക്കാവോ? പിന്നെന്താ, ഏതായാലും മണിയമ്പിള്ള വന്നല്ലേ ഉള്ളൂ. വരട്ടെ. എന്താ റഹീം ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ. അതല്ല, എന്തോ കാര്യമുണ്ട്? അല്ല, ഞാൻ നമ്മുടെ പുതിയ അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കായിരുന്നു. ഓ മണിയമ്പിള്ള, പാവം. എന്നിട്ട് അവൻ എവിടെ? ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. എന്നിട്ട് പിന്നെ ഇവിടെ പോയി? ഞാൻ കാറിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് വരുവാ. ഒന്ന് നോക്കൂ. ഇറങ്ങി വാ. ഇതെന്താ തുറന്നു വരാതെ പോയേ? വേണ്ട. ഹലോ ഡാഡി. എന്താ പറഞ്ഞു ഇത്രയും വൈകിയത്? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. അവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? ഇപ്പൊ തന്നെ ഇറങ്ങിയത് എത്ര ബുദ്ധിമുട്ടിയാണെന്നോ. ഇത്തവണ ഞാൻ എങ്ങനെ പറ്റിച്ചു ഡാഡി? എങ്ങനെ? കുറെ നാളായി പറയുന്നു എനിക്ക് ചെടികൾ തരണമെന്ന്. അന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ തരാമെന്ന്. അങ്കിൾ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലില്ല. ലുക്ക് ഡാഡി, ത്രീ വെറൈറ്റീസ് ഓഫ് റോസ്. ത്രീ വെറൈറ്റീസ്? ഓ ദാറ്റ്സ് ഗുഡ്. ഓ പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണത്രേ. ഓ ആ ജയദേവന്റെ ഒരു നാക്ക്. ആ പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ അങ്കിൾ ഞങ്ങളെയാ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. അയാൾ അതും പറയും, അതിലപ്പുറവും പറയും. വെറുതെ ക്ലബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയമുണ്ടെങ്കിലേ എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം വായിച്ചു തീർത്തുവിടെ മോളെ. പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ അടി ആള്? ആ മുറിയിലുണ്ട്. വൺ സെക്കൻഡ്. ആ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി, ഒരു രസം കാണണോ? എനിക്ക് സീ മമ്മി.
സാധനത്തിനെ അവൻ ഇങ്ങോട്ട് വന്നു കേറിയില്ല അതിനുമ്പ് തുടങ്ങിക്കണം ദേ നിന്റെ സ്വഭാവം മാറ്റണം ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക ഉടനെ അങ്ങ് പറഞ്ഞേക്ക അടുത്ത 6 മാസത്തേക്ക് ഇനി ഒരുതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത് അതിനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബുദ്ധിക്ക് അല്പം മന്ദതയുണ്ട് എന്നു വെച്ചാൽ ഭ്രാന്തനൊന്നുമല്ല പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവന് കഴിവുണ്ട് നീ വാ നമുക്കെല്ലാം കഴിക്കാം എഴുന്നേൽ Good morning, mummy. Good morning. Yeah, mummy. Keep this in the ear. Kendra, ni parane. Mummy ke manchla hille. Inna le duty il join yeda chief guest. Oh, chief guest ke palli vrakan dhirna matti le. My God, itra neera ito. Mani atta hillo. Adinanda, adhe yedi nudaai nulla samay vai kana thilla. या साधारण या इचि इचि उमिके वीटल उपरव चेरत नमिके अरे मे बिंदु कुछ पेड़ू Thank you.
അല്ല പിന്നെ കിടന്നോ ഇതെന്താ വല്ല ഹോട്ടലിൽ വെച്ചാണോ ഇങ്ങോട്ട് വാടാ ആ പിന്നെ ഇവിടെ ചില പണികളൊക്കെ ഉണ്ട് രാവിലെ പാൽ വാങ്ങണം ഉച്ചയ്ക്ക് എനിക്കുള്ള ആഹാരം കോളേജിൽ കൊണ്ടുവരണം മനസ്സിലായോ ഇങ്ങി വാ കോളേജിൽ പോണ വഴി കാണിച്ചു തരാം ബൈ മമ്മി ബൈ ഫ്രണ്ടി കേറടാ കേട്ടോ മമ്മി ഈ മണിയമ്പിള്ള ഉണ്ടല്ലോ ആള് മോശക്കാരനൊന്നുമല്ല ഞാൻ കരുതി ആളൊരു പാവാണെന്ന് പെമ്പിള്ളരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നാട്ടാണെന്നു ചുമ്മാ കള്ളം പറയുക ഞാൻ ആരെയും നോക്കിയില്ല പടുത്ത് സംസാരിക്ക് ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ വെറുതെ ഇരിക്കും ബിന്ദു അല്ല മമ്മി അവന്റെ അഹങ്കാരം കണ്ടില്ലേ ഉള്ള ലക്ഷണോ മുഖം കണ്ടാലറിയാം എടാ നീ ഇന്ന് കോളേജിൽ വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ എന്നിട്ട് പറഞ്ഞു തന്നപ്പ ഞാൻ താങ്ക് യു പറഞ്ഞു താങ്ക് യു കണ്ടോ മമ്മി ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ അഹങ്കാരമൊന്നും അല്ല എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട് ആരെയും എന്തെങ്കിലും ഉപകാരം ചെയ്ത താങ്ക് യു പറയണമെന്ന് കമലമോ ആരാ അത് ഗേൾഫ്രണ്ട് മമ്മി കമലം ഗേൾഫ്രണ്ട് വീട്ടിലേക്കുള്ള പാല് കാ ആ പാത്രം എങ്ങനെയാ പാലെ വെള്ളം ചേർക്കരുത് വെള്ളത്തിൽ പാല് ചേർത്താലോ അതിൽ കുഴപ്പമില്ല പക്ഷെ പാലെ വെള്ളം ചേർക്കരുത് അപ്പത്തരങ്ങളുള്ള കുപ്പാരമായി ഈ ഏതാ പാല് വാങ്ങിക്കാൻ വന്നതാ പ്രവേശനയുടെ വീട്ടിൽ നിന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു താങ്ക് യു എന്നുവെച്ചാ അത് ഇംഗ്ലീഷാ ഏതായാലും മടക്ക യാത്രക്ക് മൂന്നാല് ദിവസം എടുക്കും അതുവരെ കൈ വെച്ചുകൊണ്ടിരിക്കാതെ പുസ്തകം തിരിച്ചു കൊടുത്തേക്ക് അതല്ല നല്ലത് ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാ സാർ അതെ ആരോഗ്യം സൂക്ഷിക്കണേ ആരോഗ്യം 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 ഞാൻ എപ്പ സെമിനാറിന് പുറപ്പെട്ടാലും നിന്റെ ഒരു പതിവാചമല്ലേ ആ റഹീം ഞാൻ ട്രെയിനിൽ കയറുന്ന മുമ്പ് എന്റെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയേക്കണം ആ പിന്നെ വേറെ കാര്യം ആരെന്നെ അന്വേഷിച്ചാലും ടെലിഫോൺ നമ്പർ കൊടുത്തേക്കണം 38291 ഓക്കെ എന്താ കടയിലെ തിരക്ക് ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല എന്നാ ഏത് കടയില ഒഴിവുള്ളത് ബിന്ദു എന്തിയടാ ഇപ്പൊ പോയതേ ഉള്ളു ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന് ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ് എനിക്കിതൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക ഒന്നിടണം ഞാൻ ഡ്രസ് ചെയ്തിട്ട് വരാം നല്ല ബാഡി എനിക്ക് ഇതുപോലേക്ക് വരുമോ പിന്നെ
പശുവിനെ കറന്നില്ലല്ലേ താരിട്ട് ഒരു കാര്യം ചെയ് അകത്തോട്ട് കയറിയിരിക്കും ഞാൻ പോയി ഡിമീന്ന് കറന്നേച്ച് വരാം ഏത് മോളെ രസീന നായരുട്ടിക്ക് ഒരു ചായ കൊടുക്കി അകത്തോട്ട് കയറി ഇരിക്കി എന്റെ ഈ കാശില്ല അത് സാരമില്ലപ്പാ ആദ്യത്തെ ചായ എപ്പോഴും പ്രിയ കുടിച്ചോളി അപ്പ നായരുട്ടിക്ക് നമ്മുടെ നാടൊക്കെ പുടിച്ച ഇല്ല അതെന്താ കാര്യം എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ലവരാ ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെവിയെ പിടിച്ച് തിരുമും നോവിക്കും ആര് പിടിച്ചെന്ന് ഇത് ചെവിയാന്ന് ഇത് ആണുങ്ങളെ ചെവിയാന്ന് ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞിന്നലെ നോവിച്ച് ഞെരടി എന്തിന് കുറ്റ എന്റേതായിരിക്കും പക്ഷെ ആണുങ്ങളെ ചെവിയെ പിടിച്ച് ഞെരടാവോ വരണപ്പാ എനിക്കൊക്കില്ല റഹീം കാക്ക ഇവിടെ കഴിയാൻ ഞാൻ പോവാൻ പോവാ ഓ ദേ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കൂടെ കൂടെയുള്ള ഈ ഭീഷണി ഒന്ന് നിർത്തണമെന്ന് പോത്ത് കൊണ്ട് ഇപ്പൊ എന്തുണ്ടായി പിന്നെ എന്റെ ചെവിയെ പിടിച്ചതാ ഇപ്പൊ എന്റെ ചെവിയെ പിടിച്ചു ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം ഞാൻ ഇവിടെ മറ്റു പോവാൻ പോവാ ഇതൊക്കെ ലോകത്ത് സാധാരണമാണ് എന്റെ മണിയൻ പിള്ളെ കുറെയൊക്കെ നാം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് ഉടനെ ജോലി കളഞ്ഞിങ്ങ് പോകാൻ തീരുമാനിച്ചാലേ ആർക്ക് പോയി മണിയൻ പിള്ളയ്ക്ക് ഒരു ജോലി അങ്ങ് പോയി കാശ് കൊടുത്താലേ അവർക്ക് തന്നെ പോലെ 1000 മണിയൻപിള്ള വരെ പണിക്ക് കിട്ടും പിന്നെ ഞാനെന്താ വേണ്ടേ ക്ഷമിക്കണം ഭൂമിയോളം ക്ഷമിക്കണം ഇവിടെ തന്റെ ചെവിക്ക് പിടിച്ചൊന്ന് തിരുമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് മുതലാളിയാകൂടോ അയ്യട എന്റെ ചെവിയെ പിടിച്ച് തിരിച്ചൊന്നും ഇപ്പൊ ആരും മുതലാളി ആകണ്ട എന്റെ നാട്ടിലാണ് ഞാൻ കാണിച്ചു കൊടുത്തേനെ പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ അമ്മ എന്ത് പറഞ്ഞു എന്ത് സംഭവിച്ചാലും അടങ്ങിയിരിക്കണം ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന് കണ്ടോ അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി എന്നാ മണിയമ്പിള്ള ചെല്ല് ഇന്ന് സാറ് വരുന്ന ദിവസമാ എനിക്ക് സ്റ്റേഷനിൽ പോകണം ഞാനാണെ കുളിച്ചുമില്ല നനച്ചുമില്ല സമയം അങ്ങ് പോയി കുറച്ചേതായി ഞാനും തിരിയെത്തിക്കാൻ പോവുകയാണല്ലേ എന്തിനാ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ 100 ദിവസം തിരികെത്തിച്ച മനസ്സിൽ വിചാരിക്കണം നടക്കുമെന്ന് അത് നേരാണ്
അതിന നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല. എല്ലാം എന്റെ വല്യാപ്പയാണ്. വല്യാപ്പയ്ക്ക് ആയുസ്സും ആരോഗ്യവും തരണമെന്ന്. എന്നെ ആർക്കും ഒരു വകയില്ല റസീക്ക. എല്ലാവർക്കും ഞാനൊരു കളിതമാശയാ. അത് പോരാ. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. എല്ലാവരും എന്നെ വകവയ്ക്കണം. അതിനാ മലമ്പുഴയിലെ ഒരു ചൂട്. റിയലി ഇറ്റ് ഈസ് ടു മച്ച്. പകൽ മുഴുവൻ ഭയങ്കര ചൂട്, രാത്രി മുഴുവൻ കൊതുക്. എന്നുവെച്ചാ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഒന്നും അതൊന്നും ഒന്നും പറയണ്ട. പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണുന്നില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്ര ഒന്നും ധരിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നലെ എഴുതിയിട്ടില്ലെന്ന്. അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആര് എതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. ശരി, മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളെ ഇതാ, ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ കിറുക്ക് തന്നെയാ ഇത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നു. ഇതിനു ആവശ്യം അവന് ഇനിപ്പളും മുലക്കുപ്പിയുമാ. നമുക്ക് എന്ത് വേണം അപ്പം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇനി നിന്നാ മതിയോ? ഒന്ന് കഴിക്കണ്ടേ? ഈറ്റ ഊഞ്ഞാൽ ഇപ്പം വെറുതെ ആ വീട് അടച്ചുമൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അവന് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നു ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ. ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12-ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഖേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത്? പോയി കാണിരിക്കേ.
രഹീം, ഇതൊന്ന് തുറക്കൂ. വലിയ വീട്ടിലെ ഡ്രൈവറായ
കാറോടിച്ചാൽ മാത്രം പോരെ. പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് തോന്ന ഒന്നുമല്ല, ഈശ്വരനാണ് ഞാൻ പറയുക, ഇവിടത്തെ ആൾക്കാർ ചീത്തയാ. അപ്പൊ ഞാനോ? അതറിഞ്ഞുകൂടാ. ഇന്നലെ നിന്റെ അച്ഛൻ എനിക്ക് പ്രീച്ചായ തമ്മല്ലേ? അതെന്റെ വാപ്പയൊന്നല്ല, എനിക്ക് ഉമ്മയില്ല വാപ്പയില്ല, എന്നെ എടുത്തു വളർത്തി വല്യാപ്പയാ. അപ്പൊ അമ്മയും അച്ഛനും? എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ വല്യാപ്പടെ മോളാ. വല്യാപ്പയ്ക്ക് എന്നെ വലിയ ഇഷ്ടാ, പക്ഷേ വല്യാപ്പയ്ക്ക് സുഖമില്ല. നിക്കണം, ഇപ്പൊ വീണ് പടയ്ക്കും, വായന പതേ വരും. അയ്യോ അത് ചന്നിയാ, മാറൂല. നാട്ടിൽ കുട്ടിക്കൃഷ്ണ മേശയുടെ മോനും അത് വന്നാ ചത്തെ. എന്തിനാ അത് വലിച്ചെറിഞ്ഞു? അയാൾ എനിക്കിഷ്ടമല്ല, അയാൾ ചീത്ത. ഇപ്പൊ സമ്മതിച്ചേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഇവിടെ എല്ലാരും ചീത്തയാണ്. ഞാൻ പോവാ. വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാജനം, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അറുപത്തിയൊൻപതിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 71-ൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 75-ലിടന്ന് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറ് തന്നെ നിങ്ങൾക്ക്. ഇപ്പോൾ 81-ലും അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥിയോട് ഒരു തരിമ്പ് പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്നിരുന്ന് എഴുതാനേ പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല. പറഞ്ഞോടെ ചേട്ടാ, വൈകുന്നേരം കാണണേ, ഒരു പിരിവുണ്ട്. എന്തോന്ന്? ഞാൻ കേട്ടല്ലേ, ഉഗ്രായിരുന്നു. ഞാനിവിടെ ചേർന്ന കൈയടിച്ചേ. വാ കേറി വാ. എന്താ തന്റെ പേര്? മണിയംപിള്ള. മണിയംപിള്ള. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പ്രൊഫസറുടെ വീട്ടിൽ നിൽക്കുക. നമ്മുടെ പരമേശ്വരൻപിള്ള സാറിന്റെ? ആ, അവിടത്തെ കൊച്ചിന് ഉച്ചയ്ക്കുള്ള ചോറും കൊടുത്തേച്ച് വരുക. അപ്പഴാ കണ്ടെ, എനിക്കിഷ്ടമായി, ഉഗ്രമായിരുന്നു. എന്തിനാ എല്ലാരും കൈയടിച്ചേ? മണിയംപിള്ളയും കൈയടിച്ചില്ലേ? അടിച്ചു. എന്തിനാ അടിച്ചേ? അതറിയാ മേലെ. എന്തുവായി വിളിച്ചു പോയി പറഞ്ഞേ? വിളിച്ചു പോയി പറഞ്ഞു? ആ, എന്നോട് വേലയൊന്നും നടക്കണ്ട, ഞാൻ കണ്ടവാ. എന്ത് കണ്ടു? ഏതാണ്ടൊക്കെ വിളിച്ചു പോയി പറഞ്ഞപ്പോഴാണല്ലോ കൈയടി കിട്ടിയേ. അതെ, പക്ഷെ അതിപ്പോ പറഞ്ഞാൽ മണിയംപിള്ളയ്ക്ക് മനസ്സിലായി ഞാൻ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിക്കുകയാണ്. ആരാ പറഞ്ഞേ എനിക്ക് വിപ്ലവം അറിയത്തില്ലെന്ന്? മണിയംപിള്ളയ്ക്ക് വിപ്ലവം എന്താണെന്ന് അറിയാമെന്ന്? എനിക്കറിയാം, വീട്ടിൽ അച്ഛനും അറിയാം, പക്ഷെ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. നാട്ടിലാണേ അച്ഛൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്കൃഷ്ണ മേശയുടെ കടയിൽ നിന്ന് 2.5 രൂപയ്ക്ക് വിപ്ലവം കഴിച്ചോണ്ടാ വരുന്നത്. വന്ന സാർ പറയണ പോലെയൊക്കെ സംസാരിക്കും. വിപ്ലവം കൂടുതൽ കഴിച്ചാ അമ്മച്ചിയെ വീഴ്ത്തുകയും ചെയ്യും. താൻ ആളൊരു കൊച്ചി രസികനാണല്ലോ മണിയംപിള്ള. ഈ പത്രം എനിക്ക് തരാമോ? അത് ഇന്നത്തെ പത്രമല്ലേ, ഞാൻ പോലും നേരെ വായിച്ചില്ലല്ലോ. എന്തിനാ വായിക്കണ? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഈ പടം കുറിച്ചെടുക്കാനാ ഞാൻ സിനിമാ നോട്ടീസും പരസ്യവും ഒക്കെ എടുത്തു വെക്കും. എനിക്കത് വലിയ ഇഷ്ടമാണ്. സിനിമ കാണത്തില്ലയോ? ഏ, അന്തസ്സുള്ള ആൾക്കാര് സിനിമ കാണോ മണിയുമ്പോള്? ഞാൻ എല്ലാ പടവും കാണുന്ന കൂട്ടത്തില. നസീറിന്റെ ആ കൂടുതലും. നസീർ ഉണ്ടെങ്കിലേ പടത്തിനൊരു ഇതുള്ളു. ശരി മണിയുമ്പോൾ ഒരു കാര്യം ചെയ്യും.
നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോരെ. ഞാൻ ഈ പത്രം അങ്ങ് വന്നേക്കാം. ആ ഞാൻ പോട്ടെ. താമസിക്കാൻ എന്നാ വീട്ടിൽ വഴക്കൂറ്. സമയം കിട്ടുമ്പോഴേ ഇങ്ങോട്ട് പോരെ. അല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്ക. ഹലോ, അമ്മയാണോ? ആ ഇത് ഗോപിയാണ്. ഗോപിയാണ്, ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? പത്താം തീയോ? എന്തൊരു പോരാർപ്പാടാ. അമ്മയും അച്ഛനും 25-ാം തീയതി ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞിരുന്നത്. ഞാനതുകൊണ്ട് 25 വരെ പാർട്ടി കിട്ടി കൊടുത്തിരിക്കുക വീട്. ആ അവിടെ മീറ്റിങ്ങിന്. അതമ്മ പറയണം, അച്ഛനോട് അമ്മ ലൈനിൽ പറഞ്ഞോണ്ടാ മതി. ഏ 25-ാം തീയതിക്ക് മുമ്പ് അമ്മ ഇങ്ങോട്ട് വരരുത്. വന്ന അവിടെ മുഴുവൻ പാർട്ടിക്കാരായിരിക്കും. അച്ഛനോട് പറയണം. ഓക്കെ. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയാൽ. കാരണം നീ മമ്മിയുടെ മോളല്ലേ, അപ്പൊ വാസന കുറേക്ക് നിനക്ക് കാണും. ഡാഡിക്ക് അറിയില്ല ഗോപിക്ക് കോളേജിൽ എത്ര ഫ്രാൻസ് ആണെന്നോ. ഗോപിയുടെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞ മൈ ഗോഡ് ഓഡിറ്റോറിയം ഫുൾ ആയിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെ മോളെ, ഇവിടെ പൊളിറ്റിക്കൽ ഫ്രോഡുകൾക്കേ സ്ഥാനമുള്ളൂ. അതെ, നീ പറഞ്ഞ ഈ ഗോപി കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 4 പ്രാവശ്യമെങ്കിലും കാലുമാറിയിട്ടില്ലേ? അയാൾ ഇപ്പോഴും വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന ഇതാണെന്നറിയാമോ? മുതലെടുക്കാൻ എന്നയാളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നു, അമ്മയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഡാഡി ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇത്തവണ ഗോപി തന്നെ പ്രസംഗിക്കണം. ഡാഡി ഒന്ന് ഫോൺ ചെയ്യണം പ്ലീസ്. ഹലോ, ഗോപിയല്ലേ? ആ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, ഒന്നില്ലെങ്കിലൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ, ഒരു പ്രസംഗത്തിന്. അല്ല, എന്റെ മകളുടെ കോളേജില് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്. ഒന്നും പേടിക്കണ്ട, അവിടെ എല്ലാം പെൺകുട്ടികളാ. ഓ ഓ, കൊടുക്കാമല്ലോ. ഹലോ, ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരുന്നല്ലോ. ആ ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഞാൻ സാധാരണ പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട്, പുറത്തെങ്ങും പോയി പ്രസംഗിക്കാറില്ല. ഡാഡി പറഞ്ഞില്ലേ നല്ല ഓഡിയൻസ് ആണെന്ന്. അല്ല, പെണ്ണുങ്ങളുടെ കോളേജ് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് അവിടെ പോയി പ്രസംഗിക്കാന്ന് വെച്ചാൽ സംഗതി ആത്മഹത്യാപരമാണല്ലോ. മിസ്റ്റർ ഗോപി തന്നെ വരണം, കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അല്ല, നിങ്ങൾ ഡാഡിയും മോളും കൂടെ തന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണല്ലോ. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാൻ ശ്രമിക്കാം. മിസ്റ്റർ ഗോപി ദയവായി ഒഴിയരുത് പ്ലീസ്. അല്ല, വരാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. എങ്ങനെയാ ഇങ്ങനെ ഒഴിക്കുന്നത്? ഒഴിച്ചു പഠിക്കണം. ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. എന്നാ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു പഠിക്കേ. അയ്യോ, സ്കൂളിൽ ചായ കൊടുത്തില്ല. ഇന്നലെ വണ്ടി വന്ന ആ സ്റ്റീൽ ബാഡി ആരാ? അയാള് ഭയങ്കര ചട്ടമ്പിയാ, രണ്ടുപേരെ കുത്തിവെച്ച് ജയിലിൽ പോയതാ. അയാളെവിടെ എല്ലാവർക്കും പേടിയാ. റസീനക്ക? എനിക്കും അതെ. അയാൾ ചില ദിവസം ഇവിടെ വരും, മൂക്കറ്റം കുടിച്ചിട്ടാ വരുന്നേ, പിന്നെ പുകില. അയാളോട് വരണ്ടാന്ന് പറയണം. അയ്യോ, അത് പറയാനൊക്കൂല. ഈ കടയിരിക്കുന്നത് അയാളുടെ സ്ഥലത്താ. അയാളുടെ നോട്ടം കണ്ടാ തന്നെ എനിക്ക് പേടിയാ. എന്നാ മിണ്ടണ്ട, എനിക്കും അയാളെ കണ്ടപ്പോഴേ പേടിയായി. അയാള് കയ്യെങ്ങാനും വീശി ഒന്ന് അടിച്ച കാര്യപ്പതാ. നമ്മുടെ സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നുള്ള നമ്മുടെ സങ്കല്പത്തിനെ സാക്ഷാത്കരിക്കത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയും ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വർണ്ണ പകട്ടാർന്ന വസ്ത്രങ്ങളിലും വിലമതിക്കാനാവാത്ത ആഭരണങ്ങളിലുമുള്ള നമ്മുടെ സ്ത്രീകളുടെ അതിരുകടന്ന ഭ്രമം സത്യത്തിൽ അപകടകരമാണ്. ഞാനിത് പറയുമ്പോൾ എങ്ങനെയുണ്ട് മമ്മി ഗോബിയുടെ സ്പീച്ച്? ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. ഡാഡി എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. നിന്നെയും മമ്മിയേയും പോലെ കുറെ പേരില്ലായിരുന്നെങ്കിൽ ഈ ഗോപിയെ പോലുള്ള ഒരു വെള്ളം കുടിക്കാ ചത്തേനെ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള സന്നദ്ധതയെങ്കിലും യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ കാണിച്ചേ പറ്റൂ. സിനിമാശാലകളിലും ബ്യൂട്ടി പാർലറുകളിലും നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ സംഗതി പുലിവാലായെന്നാ തോന്നുന്നേ. നമ്മുടെ വിമൻസ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടു കൂടി ബിന്ദുവിന് ഒരു പുതിയ ബോയ്ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആരത്? ഗോപി. ഏത് ഗോപി? നമ്മുടെ സ്റ്റുഡന്റ് ലീഡർ ആനാടി. ബട്ട് ഐ ഡോണ്ട് നോ, ബട്ട് ഹിസ് സ്റ്റെയറിംഗ് ലുക്ക്, ഐ ലൈക്ക് ഇറ്റ്. ഹിസ് വേ ഓഫ് ടോക്കിംഗ്, സ്മൈൽ, ഐ ലവ് ഇറ്റ്. ദേദെ, മണിയമ്പിന്റെ അടുത്ത് നിപ്പുണ്ടേ. സോ വാട്ട്, ഹിസ് എ ഫൂൾ. അല്ലടാ, മണിയമ്പിള്ളത്തിൽ സ്ട്രോങ് ചായ കഴിഞ്ഞോണ്ട് വന്നേ. അല്ല മണിയമ്പിള്ള, ഈ കത്ത് ബിന്ദു തന്നെ എഴുതി തന്നയച്ചതാ? സാറിന്റെ കൈ മാത്രമേ തരാവൂന്ന് പറഞ്ഞു. ഇതിനുള്ള മറുപടിയും വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. മണിയമ്പിള്ള, മണിയമ്പിള്ള പ്രത്യേകം സൂക്ഷിക്കണം. ഇത് ബിന്ദുവിനെ മാത്രം ഏൽപ്പിക്കാം. തന്നെയല്ല, ഏൽപ്പിക്കുമ്പം വേറെ ആരും കാണുകയരുത്. മണിയമ്പിള്ളേ, ഇത് വെച്ചോളൂ. എന്തിനാ സാറേ? വെറുതെ കയ്യിലിരിക്കട്ടെ. ഇത് കൈക്കൂലിയാ, കൈക്കൂലി മേടിച്ചൂടാ. ഇത് കൈക്കൂലിയൊന്നും അല്ലെന്ന്, ഇത് പിന്നെ സാറിന്റെ ഒരു സന്തോഷം. സാറ് കള്ളം പറയുക, ഇത് കൈക്കൂലിയാ, ഞാൻ കൈക്കൂലി മേടിക്കല്ലേ. എന്തുകൊണ്ട് അവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇവിടെ വന്നേ. നിനക്ക് ഡ്രസ്സ് എന്തിനാ അറിയാമോ? നിനക്ക് ഉടുപ്പ് ഇസ്ത്രീടാൻ അറിയാമോ എന്ന്? അയ്യ, എന്തെളുപ്പാണെന്ന് ഇല്ലാതെ കാണിച്ചാൽ മതിയല്ലോ. വട, എന്റെ മാച്ച് ഒന്ന് തേച്ചതാ. എനിക്ക് ഉടനെ കോളേജിൽ പോകാനുള്ളതാ. തെന്മാത്തൻ തിരുൻ അവതരിപ്പിക്കുന്ന വർണ്ണചിത്രം ഇഷ്ടമാണ് പക്ഷേ. സുകുമാരൻ, അംബിക, ശങ്കരാടി, ടി ആവമന, വേണു നാഗവള്ളി എന്നിവർ അഭിനയിച്ച അതിമനോഹരമായ ഒരു വർണ്ണചിത്രം ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ. ഞാൻ ഇവിടെ വിട്ടു പോവുക റസീന. എന്തിന്? ഈ നാട് കൊള്ളത്തില്ല. എന്റെ നാടാ നല്ലത്. അവിടെ എല്ലാവർക്കും എന്നെ എന്ത് കാര്യമാണെന്നറിയാമോ? പോയാ ഞാനൊരു പുതിയ ആളായി ജീവിക്കും. ഇനി എന്നെ ആർക്കും മട്ട് കളിപ്പിക്കാനൊക്കെയല്ല, ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്നിട്ട് ജോലി ചെയ്ത എങ്ങനെയായാലും ഞങ്ങളുടെ നാട്ടിൽ 10 രൂപ കിട്ടും. എല്ലാ ചെലവും കൂടി 7 രൂപയായാലും ബാക്കി 3 രൂപ ഉണ്ടേ. ഇഷ്ടം പോലെ സിനിമ കാണാവേ. അപ്പൊ ഞാൻ എന്റെ കൂടെ വാ. വന്നാൽ വന്നാ എന്റെ കൂടെ താമസിക്കാം. വരുന്ന ആരേലും ചോദിച്ചാ എന്ത് പറയും?
ആരെങ്കിലും ചോദിച്ച
മണിയമ്പിളിക്ക് എന്താ ഈയിടെയായിട്ടൊരു ക്ഷീണം? ഇവിടുത്തെ അന്തരീക്ഷം പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല സുഖ. അത് കള്ളം. അതിവിടെ സുഖമാണെന്ന് പറയാൻ കാരണം എന്താ? നല്ല ചാപ്പാട്, നല്ല താമസം. സുഖ. അതുകൊണ്ടേ അക്ഷരങ്ങളെല്ലാം പഠിച്ചോ? ഞാനിപ്പോ ചേർത്ത് വായിക്കുമല്ലോ. മണിയമ്പിളി ഈയിടെ ഭയങ്കര ഉഴപ്പാണല്ലോ. ഇത് കണ്ടോ പുല്ല് വളർന്നു നിൽക്കുന്നത്? ഇന്നലെയും ഞാനത് പറിച്ചു കളഞ്ഞതാ. അതിനിടെ കയറി എനിക്ക് കൊരുത്ത്. എല്ലാം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഏയ്, നമ്മളിപ്പോ ഇവിടെ കാണിച്ചതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഐ ലൈക്ക് യു, ഐ ലവ് യു. അതിലെന്താ തെറ്റ്? അല്ല, ഞാൻ ഓർക്കായിരുന്നു, ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ സമൂഹം ഒരുപാട് രക്ഷാ കവചങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ആണുങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തമ്മിലല്ലേ, ഇനി വേണമെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്പം സെന്റിമെന്റലായി സ്വരം ഒന്ന് താഴ്ത്തി, ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കൂ പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലീൻ. നിങ്ങൾ പെണ്ണുങ്ങളുടെ സേഫ്റ്റിയാണ് വെള്ളത്തിലാവുന്നത്. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ ബംഗ്ലാവ് എനിക്ക് ഇഷ്ടമാണ്, നിന്റെ കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹേ, നിന്റെ ഓരോ മുടിനാരിട പോലും എനിക്കിഷ്ടമാണ്. സാറേ, അയ്യോ കുഴപ്പമായില്ലേ ഗോപി, അവൻ കണ്ടിരിക്കുമോ? അവനിവിടെ വന്ന് നിന്ന സ്ഥിതിക്കും, അവന് കണ്ണു കാണാവുന്ന സ്ഥിതിക്കും അവൻ കണ്ടിരിക്കണം. എടാ, നീ വല്ലതും കണ്ടോ? കണ്ടു. ആരോടും പറയരുത്. ഞാൻ പറയും. പറയോ? പറയും. സാറിനോട് പറയും. എന്താ പറയുമ്പോള്? ഞാൻ ഇവിടുന്ന് പോവുക സാറേ. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. എന്തു പറ്റി? ഇവിടെ ആർക്കും എന്നെ ഒരു വകയില്ല. എന്റെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്ത് അബദ്ധമാ മണിയമ്പിള്ളി ഇപ്പൊ പറഞ്ഞെന്നറിയോ? അല്ല, മണിയമ്പിള്ള ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് പഠിപ്പില്ല, അതുകൊണ്ട് എന്നെ എന്ത് വേണേലും ചെയ്യാം. ആണുങ്ങളെ തൊടുമ്പോ അറിയാൻ തീരോ? അതല്ല മണിയമ്പിള്ളക്ക് തോന്നുന്നത്. മണിയമ്പിള്ള ഒന്ന് തിരിഞ്ഞു നോക്കി, വല്ലതും കണ്ടോ? ഒന്നുകൂടെ നോക്കി. ഒന്നും കാണുന്നില്ലല്ലോ സാറേ. മണിയമ്പിള്ള കാണുന്നില്ലെങ്കിലും ആവശ്യമുള്ളവരൊക്കെ അവിടെ നിരന്ന് നിൽപ്പുണ്ട്. ഒന്നല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ അരയും തലയും മുറുക്കി മണിയമ്പിള്ളയുടെ പിന്നിൽ നിൽക്കുകയാണ്. അവരാണ് തൊഴിലാളികൾ. അരെ തൊഴിലാളി. മണിയമ്പിള്ളയും അവരിൽ ഒരാളാണ്. ദാറ്റ് മീൻസ് മണിയമ്പിള്ള തൊഴിലാളിയാണ്. അതായത് മണിയമ്പിള്ള ഒറ്റയ്ക്കല്ല എന്നർത്ഥം. ആ, അത് തന്നെ, തൊഴിലാളി. മണിയമ്പിള്ള തൊഴിലാളിയാണ്. തൊഴിലാളിയുടെ ശക്തി എന്താണെന്ന് മണിയമ്പിള്ളയ്ക്ക് അറിയാം. ആ വാ, പറഞ്ഞുതരാം.
മണിയൻ പിള്ളയ്ക്ക് ഇത് ആരാണെന്ന് അറിയോ? നല്ല താടി. ഈ താടിക്കാർ മണിയൻ പിള്ളയെ പോലുള്ള തൊഴിലാളികളുടെ നേതാക്കളെ അവർ സംഘടിച്ചപ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങൾ എരിഞ്ഞിറങ്ങി. ആ ശക്തി, തൊഴിലാളിയുടെ ശക്തി, അത് മണിയൻ പിള്ളയിലുണ്ട്. അതുകൊണ്ട് ഇനിയാണെങ്കിലും മണിയൻ പിള്ളയെ തല്ലാൻ വന്നാൽ ഞാൻ തൊഴിലാളിയാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എന്നെ ആരും തല്ലത്തില്ലേ സാറേ? എന്നങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ തല്ലാൻ വരുന്ന എന്റെ കൈയുണ്ടല്ലോ, വന്ന് അറയ്ക്കും. ഇനി ആരെങ്കിലും എന്നെ തല്ലാൻ വന്നാൽ ഞാൻ തൊഴിലാളിയാണെന്ന് പറയും. പിന്നെ മണിയൻ പിള്ളയെ അലവലാതി വേഷമൊക്കെ കളഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ടാവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറയണം. മണിയൻ പിള്ള ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുന്നു, ഒരു പെണ്ണ് കടന്നു വരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരത്തില്ലല്ലോ. വിചാരിക്കേ, വിചാരിച്ചോ. മണിയൻ പിള്ള എന്ത് ഇരിക്കാൻ കസേര കൊടുക്കും, കുടിക്കാൻ കാപ്പി കൊടുക്കും, ശരി, പിന്നെ സംസാരിക്കും. അതാ കുഴപ്പം. ഒരു പെണ്ണിനുള്ള സമീപനത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് എന്തുകൊണ്ടാ ഒരാണിനെ ഭയക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ടാ? അല്ല, അവനിലെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്. മണിയൻ പിള്ള ഒരു യഥാർത്ഥ പുരുഷനായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേരട്ടെ. അതൊക്കെ ചീത്തയാ, ഞാൻ ചെയ്യത്തില്ല. വിനിമയം ഇത്രയെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ തന്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് കയറുന്ന ആ പെണ്ണിന് തന്നെ പറ്റി എന്ത് പുച്ഛമായിരിക്കും? എന്ന് മാത്രമല്ല, ഈ ജന്മം തനിക്കൊരു പെണ്ണിൽ നിന്ന് ബഹുമാനം കിട്ടുകയും. അയ്യോ, ആ രമണി മേനോനെ കൂടെ ഒന്ന് വിളിക്കാമായിരുന്നു. ലാസ്റ്റ് ടൈം അവർ പ്രത്യേകം പറഞ്ഞതാ ഇനി ഗുരുവായൂർ പോകുമ്പം അവരെ അറിയിക്കണമെന്ന്. എന്താ അവർക്ക് ഇവിടെ പരദൂഷണത്തിന് സൗകര്യമില്ലേ? പരദൂഷണം പറയുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും, പക്ഷേ രമണി മേനോൻ അങ്ങനല്ല. അവരിന്നലെ ക്ലബിൽ ഒരു കമ്മിലിട്ടുകൊണ്ട് വന്നു, റിയലി മാർവലസ്. നടുക്ക് ഒരു നീല മുത്ത്, ചുറ്റും വെള്ള പൊട്ടുകൾ, ബ്യൂട്ടിഫുൾ. തിരിച്ചു വരും വഴി നമുക്കൊന്ന് വാങ്ങണം. ഒന്നോ? ഒരു കാലിട്ടാ മതിയോ? രണ്ടു മാറ്റങ്ങൾ രണ്ടു കാലിടാമല്ലോ. ആ മണിപിള്ളെ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. പിന്നെ എല്ലായിടത്തും ഒരു കണ്ണു വേണം. വീടും തുറന്നിട്ട് അവളെ ഒറ്റയ്ക്കാക്കി എങ്ങും വായി നോക്കാൻ പോകരുത്. എങ്ങനെ എങ്ങനെയാണ്? വീട് തുറന്നിടണം, അവളെ ഒറ്റയ്ക്കാക്കണം, എന്നിട്ട് വായി നോക്കാൻ പോകണം. ഏയ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും മണിപിള്ളയ്ക്ക് തൽക്കാലമില്ല. നീ സമയം കളയാവുന്ന വാ. മണിപിള്ളെ പറ്റിയെടുക്ക. ഈ ലെറ്റർ ഗോപിയെ ഏൽപ്പിക്കണം, ആരും കാണാതെ. മനസ്സിലായോ? ഇതിന് മറുപടി എഴുതി വാങ്ങിക്കണം. ചെല്ല്. ഗോപിക്ക് ഇവിടെ അച്ഛനും അമ്മയും ഇല്ല, ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെടി പറഞ്ഞിരിക്കാം. ബിന്ദു. വായിച്ചത് കേട്ടെ, ചീത്ത എഴുതി വെച്ചിരിക്കുക. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോ അങ്ങ് വീട്ടിലോട്ട് ചെല്ല. എല്ലാരും മണിയമ്പിള്ളയെ കൊണ്ട് തെറ്റി ചെയ്യിക്കുക. ആ എന്തായി? ഉടനെ വരാമെന്ന് പറഞ്ഞു. മറുപടി വാങ്ങിച്ചില്ലേ? ഇല്ല. നിന്നോട് എഴുതി വാങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ? ഞാനത് ചോദിച്ചു, ഉടനെ പറഞ്ഞു പറഞ്ഞാ മതി. Thank you.
എന്തുകൊണ്ടാണെ ഫേക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ട അല്ല, അവന്റെ പൗരുഷത്തെയാണ് അവൾ ഫേക്കുന്നത്. ഞാൻ പുരുഷനാണ്, ഞാൻ തൊഴിലാളിയാണ്. Ha ha.
एहटी के कटियोला